ശബരിമല യുവതി പ്രവേശനത്തിലെ സുപ്രീംകോടതി വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജികളിൽ വാദം പൂർത്തിയായി. വിധി പിന്നീട് പ്രസ്താവിക്കും. ഒരാഴ്ചയ്ക്കകം വാദങ്ങൾ എഴുതി നൽകാൻ അഭിഭാഷകർക്ക് കോടതി നിർദ്ദേശം നൽകി. 3.5 മണിക്കൂർ നീണ്ട വാദത്തിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീംകോടതി വിധിയെ അനുകൂലിച്ച് പുനഃപരിശോധനാ ഹർജിയെ എതിർത്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, 3.5 മണിക്കൂർ നീണ്ട വാദം, ഇടയ്ക്ക് ചില നാടകീയ രംഗങ്ങൾ, എന്തിനൊക്കെയാണ് ഇന്ന് കോടതി വേദിയായത്? രേണുക, 3.5 മണിക്കൂർ നീണ്ട വാദത്തിനിടെ ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജികളിലുള്ള വാദം, ഒപ്പം അതിനെ എതിർത്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദം എന്നിവയാണ് പ്രധാനമായി നടന്നത്. രാവിലെ 10:30 വാദം തുടങ്ങിയപ്പോൾ NSS, ബ്രാഹ്മണ സഭ തുടങ്ങിയ സംഘടനകൾക്ക് വേണ്ടിയും മറ്റ് വ്യക്തികൾക്ക് വേണ്ടിയും ഈ വിധി എന്തുകൊണ്ട് പുനഃപരിശോധിക്കണം എന്നതിലുള്ള വാദമാണ് നടന്നത്. 12:35 വരെ ആ വാദമാണ് നടന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. വിധിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ള കാര്യം. അല്ല, പഴയ നിലപാട്, ആദ്യമുണ്ടായിരുന്ന നിലപാട് ആദ്യം കൊടുത്തിരുന്ന അഫിഡവിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിലെ വിധി വന്നല്ലോ. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ നിലവിലെന്താണോ വിധി, ആ വിധി ദേവസ്വം ബോർഡ് അംഗീകരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇല്ല, സർക്കാരിന്റെ പിന്നെ അഭിപ്രായത്തിന് അടിപ്പെട്ടിട്ട് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികൾക്ക് ഒപ്പമല്ല. ആരാണ് വിശ്വാസി എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ട്. വിശ്വാസികളെന്ന് പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കുന്ന കുറേ ആളുകൾ മാത്രമാണ് വിശ്വാസി എന്നുള്ള അഭിപ്രായമൊന്നും ദേവസ്വം ബോർഡിനില്ല. അവിടെ പിന്നെ ഇപ്പോൾ ശബരിമലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം, ബഹുമാനപ്പെട്ട ശ്രീ ഒ രാജഗോപാൽ ഉന്നയിച്ച പ്രശ്നം എന്താ? അവിടെ മലയാളീയ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരെ മകരവിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. നിയമസഭയിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. അതാണോ അത് ആചാരം നിലനിൽക്കത്തക്കതാണോ? അതല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ആചാരം നിലനിന്നിട്ടുണ്ടോ? ഇവിടെ വേറൊരു വാദഗതി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ തേനഭിഷേകം സംബന്ധിച്ച് മലയാളീയ വിഭാഗമാണ് തേനഭിഷേകം നടത്തിയിരുന്നത്. ആ ആചാരം മാറ്റപ്പെട്ടതാണ്. ബ്രാഹ്മണ മേധാവിത്വം അത് ഏറ്റെടുത്തതാണ്. ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ആചാര്യന്മാരുമായിട്ടും അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടു കൂടിയിട്ടുള്ള ചർച്ച നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തോ അല്ല, ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയിൽ. കോടതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ NSS അഭിപ്രായം വന്നു, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം വന്നു, ഗവൺമെൻറ് അഭിപ്രായം വന്നു, പന്തളം കൊട്ടാരക്കാരിപ്പോൾ അഭിപ്രായം എഴുതി കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ഏതാ? അല്ല, ഇന്നത്തെ അഭിപ്രായം കോടതി വിധിയുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ്. ഇന്നിപ്പോ റിവ്യൂ പെറ്റീഷനും അതുപോലെ തന്നെ സാവകാശ ഹർജിയും മാത്രമാണല്ലോ. അല്ലല്ല, സർക്കാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ 28 സെപ്റ്റംബർ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ? ഞാനിപ്പോൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ ചോദിച്ചാൽ പറയുന്നത് എങ്ങനെയാണ്? അതെന്താണ് കോടതി പറഞ്ഞതെന്ന് മനസ്സിലാക്കട്ടെ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയാം. ഇല്ല, നമ്മളിപ്പോൾ ഇന്നാണല്ലോ കോടതിയിൽ ആ വാദം വന്നത്. അത് കോടതി പറയുന്ന കാര്യം നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ട് പറയാൻ കഴിയില്ലല്ലോ. യുവതി പ്രവേശനം സംബന്ധിച്ച് 28 സെപ്റ്റംബർ കോടതി വിധി എന്താണോ അത് അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് മറ്റൊരു വിധി വന്നാൽ അതും നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്. സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനം നടപ്പിലാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണ്. അല്ല, BJP ആദ്യം പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെ ജന്മഭൂമി പത്രത്തിൽ ഈ വിധി വന്ന ദിവസം ചരിത്രപരമായ വിധി എന്നാണല്ലോ വന്നത്. ആരുടെ പ്രഷറിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മാറിയത്? ശബരിമലയിൽ
ഞങ്ങൾ ആർക്കൊപ്പം അല്ല, ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനൊപ്പമാണ് നിൽക്കുക. അല്ല, അത് വരട്ടെ, കുംഭമാസ പൂജ വരട്ടെ, അപ്പോൾ നമുക്ക് നിലപാട് എടുക്കാം. ഇപ്പോൾ ബോർഡ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. ഇതല്ലാതെ ഇപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇന്നത്തെ സുപ്രീം കോടതി എന്താ ചോദ്യം? സുപ്രീം കോടതിയിൽ വന്ന ചോദ്യം ഞങ്ങൾ ഞാനിപ്പോൾ അന്വേഷിച്ചു. വന്ന ചോദ്യം 28-ന്റെ വിധി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? വിധി അംഗീകരിക്കും, സ്വാഭാവികമാണ്, അതേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അല്ല, അല്ല, ഇല്ല, അതെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയായിരിക്കും. ഞാൻ മനസ്സിലാക്കിയതല്ലേ എനിക്ക് പറയാനൊക്കെയുള്ളൂ. ഏതാ എനിക്കറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ, എന്റെ അടുക്കൽ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യല്ലേ പറ ഇല്ല, അങ്ങനൊന്നും പറയൂല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്. ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. സാവകാശ ഹർജി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ കോടതി വിധി അംഗീകരിക്കുന്നു, നടപ്പിലാക്കാനുള്ള സാവകാശത്തെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ കോടതി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കും, എഴുതി കൊടുത്തതിന് ശേഷം വിധി വരുമ്പോൾ ആ വിധി ഞങ്ങൾ നടത്തുകയാണ്. അംഗീകരിക്കുന്നു എന്നുള്ളൊരു നിലപാട് ഇതുവരെ പ്രസിഡന്റ് ഇത്രയും കാലം തന്നെ വിവാദത്തിനിടയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ന് കോടതിയിലാണ് പറയുന്നത് ഇത് സ്ത്രീ വിവേചനത്തെ വിഷയത്തിനകത്ത് ഉണ്ട് എന്നുള്ളത്. ഏതാ നമ്മൾ ലിംഗ വിവേചനത്തിന്റെ പ്രശ്നമല്ല, നമ്മൾ പറഞ്ഞല്ലോ വിശ്വാസികളായിട്ടുള്ളവർക്ക് ശബരിമല ക്ഷേത്രത്തിൽ കയറാൻ കഴിയണമെന്നേ അല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. വിശ്വാസികളായിട്ടുള്ളവർ കയറണമെന്നേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ വിശ്വാസം ഇല്ലാത്തവരാരും വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അത് വ്യക്തിപരമാണ്, അത് വ്യക്തിപരമാണ്, അത് വ്യക്തിപരമാണ്. ഇത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായമാണ്. ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് കോടതിയിലും പറഞ്ഞിട്ടുള്ളത്. അല്ല, വ്യക്തിപരമായ അഭിപ്രായം ഞങ്ങൾ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഷെയർ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ശരി, ഞാൻ അല്ല, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഇപ്പോൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, ശരി. സുപ്രീംകോടതിയിൽ ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് നിലപാടെടുത്ത ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ വിശദീകരണം തേടുകയായിരുന്നു മാധ്യമപ്രവർത്തകർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് കോടതി വിധിയുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അത് സർക്കാർ നിലപാടുമായി അതിനെ ബന്ധിപ്പിക്കേണ്ടതില്ല, സർക്കാരിൽ നിന്നുള്ള ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഭാഗമായല്ല അത്തരം നിലപാടെടുത്തത്. ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കോടതി നിലപാട് അംഗീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ കോടതി വിധി അംഗീകരിക്കുന്നു, അതിന് സാവകാശം വേണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാവകാശ ഹർജിയാണ് ദേവസ്വം ബോർഡ് സമർപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ഉണ്ണി, ഇന്ന് കോടതിയിൽ ഇതിന്റെ വാദവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു, തുടരാം. രേണുക, ഇന്നിപ്പോൾ കോടതിയിൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാട് ഒരുപോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിച്ചത്. ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദങ്ങൾ എന്തായിരുന്നു എന്ന് ആദ്യം നോക്കാം. സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഈ വിധി ഒരു കാരണവശാലും പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ല, വിധിയിൽ കൃത്യമായി ജഡ്ജിമാർക്കിടയിൽ സമവായമുണ്ടായിരുന്നു, അഞ്ചംഗ ബെഞ്ചിലെ ജഡ്ജിമാർ ഈ നാല് ജഡ്ജിമാരും ഒരേ സമവായത്തിലെത്തിക്കൊണ്ടാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. വിധി പുനഃപരിശോധിക്കാൻ തക്ക സാഹചര്യം ഇല്ല എന്നതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ക്രമസമാധാന പ്രശ്നങ്ങളോ മറ്റോ സംസ്ഥാനത്ത് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരു വിധിയും പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ല, ആ സാഹചര്യങ്ങളെല്ലാം മാറും, സമാധാനം വീണ്ടും പുലരുമെന്നാണ് അദ്ദേഹം വാദങ്ങൾ ഉപസംഹരിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞത്. അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ല എന്നതിൽ ജഡ്ജിമാർക്കിടയിൽ സമവായമുണ്ടായതുകൊണ്ട് തന്നെ ആ വാദത്തിലേക്ക് കടക്കേണ്ടതില്ല, വിധിയിൽ പിഴവുകൾ ഉണ്ടായിട്ടില്ല, തുല്യതയാണ് വിധിയുടെ അടിസ്ഥാനം, തൊട്ടുകൂടായ്മയല്ല, തന്ത്രിയുടെ വാദത്തിൽ വ്യാഖ്യാനങ്ങൾ മാത്രമാണുള്ളത്, അത് പുനഃപരിശോധന
ഇതിനേക്കുള്ള തക്കതായ കാരണമല്ല. ആചാരം ഏതാണ് അല്ല എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് തന്ത്രി ശ്രമിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ വാദിച്ചിരുന്നു. ഒപ്പം ശബരിമല ഭക്തരെ ഏതെങ്കിലും പ്രത്യേക വിഭാഗമായി കണക്കാക്കാൻ നിലവിലുള്ള സുപ്രീംകോടതി വിധിയോ മറ്റോ അനുവദിക്കുന്നില്ല എന്ന വാദവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ക്ഷേത്രപ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശം എന്ന വാദത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വാദം അവസാനിപ്പിച്ചത്. അതായത് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി അവരുടെ രാഷ്ട്രീയ നിലപാട് കോടതിയിൽ പ്രതിഫലിപ്പിക്കുന്ന മട്ടിൽ എന്തുകൊണ്ട് ഈ വിധി പുനഃപരിശോധിക്കരുത് എന്ന മട്ടിൽ ഉള്ള വാദം അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ദേവസ്വം ബോർഡ് ഇന്ന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയതാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം ബോർഡിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ അതേപടി പിന്തുണയ്ക്കുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എന്നാൽ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ വാദത്തെക്കാൾ വളരെ ശക്തമായി സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ദേവസ്വം ബോർഡിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയാണ് ഹാജരായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ആർത്തവമില്ലാതെ മനുഷ്യകുലത്തിന് നിലനിൽപ്പില്ല, എല്ലാ വ്യക്തികളും തുല്യരാണെന്നതാണ് മതത്തിന്റെ തന്നെ അടിസ്ഥാന തത്വം. എല്ലാവർക്കും തുല്യ അവകാശം നൽകണം. പ്രവേശനമോ ആരാധനയ്ക്ക് തുല്യ അവകാശമോ നിഷേധിക്കാൻ കഴിയില്ല സ്ത്രീകൾക്ക്. ഇക്കാര്യമാണ് യുവതീ പ്രവേശന വിധിയുടെ അടിസ്ഥാനമായിട്ടുള്ളത്. സുപ്രധാന വിധി കൊണ്ടുവന്ന മാറ്റം അതിനെ എതിർക്കുന്നവർ പോലും അംഗീകരിച്ചേ മതിയാകൂ. യുവതീ പ്രവേശനത്തെ ബോർഡ് എതിർത്തില്ല എന്നായിരുന്നു ഇത്തരം വാദങ്ങൾ നടത്തുമ്പോൾ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ചോദ്യം. നേരത്തെ എതിർത്തിരുന്ന ബോർഡ് ഇപ്പോൾ നിലപാട് മാറ്റുകയാണോ എന്നും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എടുത്തു ചോദിച്ചിരുന്നു. അപ്പോൾ അഭിഭാഷകനായ രാകേഷ് ദ്വിവേദി പറഞ്ഞത്, ബോർഡ് നിലപാട് മാറ്റിയിട്ടുണ്ട്. അതിന് കാരണം സുപ്രീംകോടതി യുവതീ പ്രവേശനം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെ ആ വിധിയെ ബോർഡ് ഇപ്പോൾ മാനിക്കുകയാണ്. നിലപാട് മാറ്റത്തിനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് വേണമെങ്കിൽ അപേക്ഷ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി. തുടർന്നും അദ്ദേഹം ഈ വിധി എന്തുകൊണ്ട് നിലനിർത്തപ്പെടണം, പുനഃപരിശോധിക്കാൻ കാരണങ്ങളില്ല എന്ന വാദമാണ് കോടതിയിൽ നടത്തിയത്. രേണുക, ഉണ്ണി, എന്തായാലും കോടതിയുടെ ഈ വിഷയത്തിലുള്ള പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്ത് എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം എന്നത് തന്നെയാണ് ഇന്നത്തെ കോടതി നടപടികൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഒരുപക്ഷെ വേണമെങ്കിൽ ഇന്ന് തന്നെ ഈ ഹർജികൾ തള്ളാനുള്ള ഒരു സാഹചര്യം പറയപ്പെട്ടിരുന്നു. പക്ഷേ കോടതി വിശദമായി തന്നെ ആ കാര്യങ്ങൾ കേൾക്കുന്നു. 3.5 മണിക്കൂർ വാദം നീളുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ തള്ളാവുന്ന ഹർജികൾ പോലും അത് പരിശോധിക്കുന്നതിലേക്ക് കോടതി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ്? പുനഃപരിശോധനാ ഹർജി അല്ലെങ്കിൽ ഈ കാര്യം പുനഃപരിശോധിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് ഇന്നത്തെ നടപടികൾ വിരൽ ചൂണ്ടുന്നുണ്ടോ എന്നാണ് കോടതിയുടെ അന്തിമമായ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. രേണുക, ഇന്നത്തെ നടപടിയിലൂടെ കോടതി ഉത്തരവ് പറയുന്നതിനായി കേസ് മാറ്റിയിരിക്കുന്നതിലൂടെ വിധി പുനഃപരിശോധിക്കുമോ അല്ലയോ എന്ന് കൃത്യമായി നമുക്കൊരു അനുമാനത്തിലെത്താൻ കഴിയുകയില്ല. എങ്കിൽ കൂടിയും വിധി പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള കാരണങ്ങളായി ഇതിനെ വ്യാഖ്യാനിക്കാം, മറിച്ച് കരുതുന്നവർക്ക് അതിനുള്ള കാരണമായി വ്യാഖ്യാനിക്കാം. ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇന്നിപ്പോൾ കോടതി ഈ ഹർജികളിലെല്ലാം വാദം പൂർത്തിയാക്കിയിരിക്കുന്നു. കോടതിയലക്ഷ്യ ഹർജികളും ട്രാൻസ്ഫർ ഹർജികളും പ്രത്യേക അനുമതി ഹർജികളിലും അടക്കം കോടതി വാദം കേട്ടിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള എല്ലാ വിഷയങ്ങളും കോടതി അടിസ്ഥാനപരമായി അതിൽ വാദം കേട്ടിരിക്കുന്നു. എല്ലാവരുടെയും വാദം കേൾക്കാനുണ്ട് എന്ന് കോടതി ശ്രമിക്കുകയും ഇനി ആരുടെയെങ്കിലും വാദങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി നൽകുന്നതിന് അവസരം നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വാദങ്ങൾ എഴുതി നൽകാനായി 7 ദിവസത്തെ സാവകാശമാണ് അനുവദിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം ആർക്കെങ്കിലും വാദങ്ങൾ എഴുതി നൽകാൻ അതിന് ഉപോത്ബലകമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നൽകാനുള്ള സാവകാശമാണ് കോടതി നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിന് ശേഷമായിരിക്കും ഇനി ഈ കേസിൽ കോടതിയുടെ വിധി ഉണ്ടാവുക. 7 ദിവസം അഭിഭാഷകർ പറയുന്നത് വേണമെങ്കിൽ 10 ദിവസമോ 2 ആഴ്ചക്കുള്ളിൽ ഈ വിധി പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. കാരണം ഈ വിധി ഈ കേസിന്റെ ഒരു സെൻസിറ്റീവ് സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വിധി കോടതി ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുമ്പോൾ അത് തുറന്ന കോടതിയിലായിരിക്കുമോ അല്ല സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതായുണ്ട്. ഏതായാലും ഈ പല സാധ്യതകളുണ്ട്. ഈ കേസിൽ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചതുകൊണ്ട് വേണമെങ്കിൽ ഹർജികൾ തള്ളാം, അല്ലെങ്കിൽ നോട്ടീസ് അയച്ചുകൊണ്ട് വിധി പുനഃപരിശോധിക്കാനായി തീരുമാനിക്കാം. അപ്പോഴും നേരത്തെയുള്ള യുവതി പ്രവേശന വിധി സ്റ്റേ ചെയ്യുമോ എന്നതൊക്കെ ശ്രദ്ധേയമാകും. ഇന്ന് നടന്ന ദീർഘമായ കോടതി നടപടികളുടെ വിശദാംശങ്ങളാണ് എം ഉണ്ണികൃഷ്ണൻ നൽകിയത്. എന്തായാലും ഈ മാസം 12-നാണ് ശബരിമല നട കുംഭമാസ പൂജകൾക്കായി തുറക്കുക. അതിനു മുൻപ് സുപ്രീംകോടതിയിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. 7 ദിവസമാണ് അഭിഭാഷകർക്ക് വാദങ്ങൾ എഴുതി നൽകാൻ കോടതി നൽകിയിരിക്കുന്നത്.